എല്ലാം നടന്നു. അവർക്ക് ഫാൻസ് അസോസിയേഷൻസ് ഉണ്ടല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ എന്റെ ഫാൻസാണ് എല്ലാം. രഞ്ജിത്ത് എന്റെ ഫാൻസ് അസോസിയേഷനിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ഉണ്ട്. രഞ്ജിത്ത് വിത്ത് മീ. അതേപോലെ തന്നെ യു എം എഫ് എന്ന കമ്പനി ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ അതിന്റെ ആദ്യത്തെ എംപ്ലോയി എന്റെ ഫാൻസ് അസോസിയേഷനിലെ വയ്യൻ എന്റെ ബ്രദറാണ് രഞ്ജിത്ത്. മേപ്പടിയൻ്റെ പല കാര്യങ്ങളും, ലൈക്ക് ഞാൻ ആദ്യമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്കും വലിയ ധാരണയൊന്നുമില്ല. ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു, എനിക്ക് വലിയ ധാരണയില്ല, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കുമില്ല, അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ കാര്യങ്ങൾ ഒപ്പിക്കാം. ഹി വാസ് ദി പർച്ചേസ് ഓഫീസർ എന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. രഞ്ജിത്ത് പോയിട്ട് വേണം ബാർഗൈൻ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ എന്തെങ്കിലും പത്ത് രൂപ പറയണമെങ്കിൽ അത് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സാണ്, നമ്മളധികം പൈസ ചെലവാക്കാതെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. രഞ്ജിത്ത് അങ്ങനെ ഇട്ടിട്ട് ഫാന്റാസ്റ്റിക് ജോബ്. ഗ്രേറ്റ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ രഞ്ജിത്ത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ വർക്ക് ചെയ്തതാണ്. ആൻഡ് ഇത് അരുൺ. അരുൺ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്ന അരുണാണ്. കുറേ വർഷങ്ങളായിട്ട് അരുൺ എൻ്റെ കൂടെ ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഈ എൻ്റെ സക്സസ് എൻ്റെ മാത്രമല്ല, ഇവരുടെ ഭയങ്കര ഹാർഡ് ഒരു എഫേർട്ടും കൂടിയാണ്. ഐ തോട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന്. യു എഫ് കമ്പനിയുടെ വക രഞ്ജിത്തിന് ഒരു ബൈക്കുണ്ട്, ആൻഡ് അരുണിന് ബൈക്കുണ്ട്. അരുണിന് ഭയങ്കര വിഷമമാണ്, ബുള്ളറ്റില്ലാന്ന്. അരുണൊരു ബുള്ളറ്റ് ഉണ്ട്. അരുൺ രഞ്ജിത്ത് പക്ഷേ സ്പോർട്സ് ബൈക്കിൻ്റെ ആളാണ്. രഞ്ജിത്ത് കൂടെ സ്പോർട്സ് ബൈക്ക്. കൊറോണ കാലത്താണ് പടം ഷൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് സ്റ്റുഡിയോ ആർട്ടിസ്റ്റുകളും എല്ലാവരും വേണമെന്നുണ്ടായിരുന്നു. ഒരു പരിധി ഇല്ല എല്ലാത്തിനും. അപ്പൊ നമ്മള് പിന്നെ ചെറിയ ചെറിയ ഉടായ്പകളൊക്കെ ചെയ്തത് സത്യമാണ്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, എന്തായാലും നമുക്ക് ചില സീനുകൾ എടുക്കണം, നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ മൂന്നാല് ബസ്സുകൾ പല സ്ഥലത്തായിട്ട് ഒളിപ്പിച്ച് വെച്ച് പിള്ളേരെല്ലാവരും അവിടെ കയറി. വിഷ്ണു ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്രൗഡ് വരും, വിഷ്ണു കട്ട് എന്ന് പറയുമ്പോൾ ക്രൗഡ് മാറും. അതിൽ പെട്ടെന്ന് കുറെ ആൾക്കാരായിരുന്നു. ആൻഡ് ആക്ടേഴ്സിന് എപ്പോഴും ഫാൻസാണ്. ഫാൻസ് ഇല്ലെങ്കിൽ ഒരു നടനില്ല, ഒരു സ്റ്റാറില്ല, സിനിമ ഇൻഡസ്ട്രി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എൻ്റെ ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ പങ്കാളിത്തം അല്ലെങ്കിൽ ഏറ്റവും വലിയ സപ്പോർട്ടും എല്ലാം ഇവർക്ക് തന്നെയായിരുന്നു. ബിക്കോസ് പലപ്പോഴും ഒരു ഒരു ഹിറ്റ് അല്ലെങ്കിൽ നല്ല സിനിമ നമ്മുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് കുടുംബക്കാർക്കും പോലും അല്ല, ഐ തിങ്ക് ഫാൻസ് എന്ന കുട്ടികൾക്കാണ്. ബിക്കോസ് ഇവർ ഓൺലൈനിലും അല്ലെങ്കിൽ ഇപ്പുറത്തും ഇപ്പുറത്തും പല ഫാൻസ് പല നടന്മാരുടെ ചർച്ചകൾ വരുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ പറയാൻ നിർദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഒരു സങ്കടം ഇവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ വെരി പ്രീ ഹാപ്പി. ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവിധ നന്ദിയുണ്ട്. നമുക്ക് ഇനിയും പടങ്ങൾ പൊളിക്കാനുണ്ട്, കുറച്ച് ആക്ഷൻ പടങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആക്ഷൻ പിന്നെ ഞാൻ ചെയ്തിരിക്കും. ഇപ്പോൾ കുറച്ച് കുടവറും ഇതൊക്കെ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു ആക്ഷൻ പടം പിന്നീട് വന്നായിരിക്കും. ഇവർക്ക് ഭയങ്കര മോസ്റ്റിലൊക്കെ കാണാനുള്ള ആഗ്രഹം. എന്തായാലും താങ്ക് യു സോ മച്ച്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting.